വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ സാരീസ് കളക്ഷൻസ് ആണ് കാണുമ്പോൾ. ലിനൻ ഫാബ്രിക്കിൽ ബാട്ടിക് പ്രിൻറ്റ് വരുന്ന സെറ്റ് ടൈപ്പ് കളക്ഷൻസ്. ഫസ്റ്റ് ഈ ഒരു ഡെനിം ടോൺ ആണ്. ഈ ഒരു ഡെനിം ടോണിൽ തന്നെ പ്രിൻറ്റിൽ വേരിയേഷൻ വരുന്ന കുറേ ഡിസൈൻസ് വരുന്നുണ്ട്. അതായത് കളേഴ്സൊക്കെ സെയിം, ജസ്റ്റ് ഈ ബാട്ടിക് പ്രിൻറ്റിലാണ് ഡിഫറൻസ് വന്നപ്പം. ഓരോന്നും നിങ്ങൾ കറക്റ്റ് നോക്കുക. ഫസ്റ്റിൽ ഇതുപോലൊരു ഫ്ലവറാണ് വരിക. എന്നിട്ട് എല്ലാത്തിലും ഇതേപോലൊരു സിൽവർ സെറി ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇത് പല്ലു വന്നേക്കുന്നു. ബ്ലൗസിൻ്റെ ബോർഡേഴ്സിലും ഇതേപോലൊരു ബാട്ടിക് ബോർഡർ വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ബാട്ടിക് പ്രിൻറ്റ് വരുന്നത് എല്ലാത്തിലും ഡിഫറെൻ്റ് ആണ്. ഇതിലൊരു നമ്മുടെ ക്രിസ്മസ് ട്രീഡിയൊക്കെ സ്റ്റൈൽ ഒരു ട്രീ പോലത്തെ ഒരു ബാട്ടിക് പ്രിൻ്റ് ആണ് വന്നേക്കുന്നത്. റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നമ്മുടെ ചുങ്കിടി പ്രിൻറ്റ് സ്റ്റൈലാണ്. ഇത് പല്ലുവാണ് വന്നേക്കുന്നത്. പല്ലുവിൽ എല്ലാത്തിലും ഇതേപോലെ തിക്കായിട്ട് ബാട്ടിക് പ്രിൻറ്റ് പോയിട്ട് ബോഡിയിൽ ഇതേപോലെ ലൈറ്റ് ചുങ്കുടി പ്രിൻറ്റ് വന്നേക്കുന്നു. ബ്ലൗസിൻ്റെയും ഹെം പോർഷനിൽ ആ ഒരു വർക്ക് തന്നെ. നെക്സ്റ്റ് വൺ ഇതിൽ നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു ഫ്ലവറിൻ്റെ പോലെയാണ്. പക്ഷേ ആ രണ്ട് ഫ്ലവേഴ്സും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടെന്നേ ഉള്ളൂ. ഒരേപോലത്തെ ഫ്ലവേഴ്സ് അല്ല, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഇതൊരു ഡെനിം ടോൺ തന്നെയാണ് വന്നേക്കുന്നത്. എല്ലാത്തിൽ ഈ ഒരു സിൽവർ സെറി ബോർഡർ വരുന്നുണ്ട്. റേറ്റ് 1190. നെക്സ്റ്റ് വൺ ഇതിലും എല്ലാത്തിലും ഈ ഒരു സിൽവർ സെറി ബോർഡർ പിന്നെ ഒരു ബാട്ടിക് ബോർഡർ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇതിലിതുണ്ട് ഒരു സർക്കിളിനകത്ത് വേറൊരു ഡോട്ട് പോലെ കൊടുത്തേക്കുന്നതാണ്. ഇതിൻ്റെ ബാട്ടിക് പ്രിൻറ്റ് വന്നേക്കുന്നത്. ഇത് പല്ലു വന്നേക്കുന്നു. ബ്ലൗസിൻ്റെ എല്ലാത്തിലും ഈ ഒരു പ്ലെയിൻ വിത്ത് ബോർഡേഴ്സിൽ ഈ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് കളറാണ്. ഡെനിം ഷെയ്ഡ്സ് തീർന്നു. ഇനി ബ്ലാക്കിൽ ഇതിൻ്റെ പ്രിൻറ്റ് ഇതാണ് വന്നേക്കുന്നത്. ബോർഡറിൽ ഇങ്ങനെ ഒരു ലീഫ് പോലത്തെ സ്റ്റൈലും ഇത് ഫ്ലവർ പോലത്തെ പ്രിൻറ്റുമാണ് വന്നേക്കുന്നത്. ഇത് പല്ലു വന്നേക്കുന്നു. നെക്സ്റ്റ് വൺ ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ. ബ്ലാക്കിൽ ഈ രണ്ട് പ്രിൻറ്റേ വരുന്നുള്ളൂ. ഇതുണ്ട് ഇതേപോലൊരു പ്രിൻറ്റാണ് ബ്ലാക്കിൽ വന്നേക്കുന്നത്. ഫാബ്രിക്ക് നമ്മുടെ ലിനൻ ആണ് വരുന്നത്. അതിൽ ബാട്ടിക് പ്രിൻറ്റ് വിത്ത് സിൽവർ സെറി ബോർഡറാണ്. പല്ലു ഫുള്ളും ആ ഒരു ബാട്ടിക് പ്രിൻറ്റ്. ബ്ലൗസിൽ സ്ലീവ്സ് പോർഷനിൽ വർക്ക് വരുന്നു. റേറ്റ് എല്ലാത്തിൻ്റെയും 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത് നെക്സ്റ്റ് കളറാണ്. നല്ല ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. അതായത് ഒത്തിരി ഓവർ കളറായിട്ട് നിൽക്കുന്നതല്ല, ഗ്രീനിഷ് ആഷിൻ്റെ തന്നെ പേസ്റ്റൽ ഷെയ്ഡാണ്. ഒരു ലൈറ്റ് ടോണിൽ ഇതിൻ്റെ പ്രിൻ്റ്. ഇനി ഇതിലും ഈ ഒരു കളറിൽ ഡിഫറെൻ്റ് പ്രിൻറ്റ് വരുന്നുണ്ട്. കുറേ 5 or 6 പ്രിൻറ്റ്സ് വരുന്നുണ്ട്. ഇതുണ്ട് സിൽവർ സെറി ബോർഡറുണ്ട്, ബാട്ടിക് ബോർഡറുണ്ട്, പിന്നെ ഇതേപോലെ ഒരു ബാട്ടിക് പ്രിൻറ്റാണ് വന്നേക്കുന്നത്. ഫ്ലവർ പോലത്തെ ഇത് പല്ലു വന്നേക്കുന്നു. ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് നമ്മളിനി കാണാൻ പോവുക. നെക്സ്റ്റ് വൺ ഇതിൽ വരുമ്പം സ്റ്റാർ പോലത്തെ ഒരു ബാട്ടിക് പ്രിൻറ്റാണ് വന്നേക്കുന്നത്. നല്ലതാണ് ഫാബ്രിക്, സെയിം സ്റ്റൈൽ. ഇതുണ്ട് വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കളർ, പേസ്റ്റൽ ഗ്രീനിഷ് ആഷാണ് ഷെയ്ഡ്. നെക്സ്റ്റ് വൺ ഇതിലും ഒരു ഫ്ലവർ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഒത്തിരിയൊന്നും ഓവറല്ലാത്ത ഒരു റെഗുലർ വിയർ സ്റ്റൈലിലും ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ ആണെങ്കിലും കംഫർട്ടബിളാണ്. ഫാബ്രിക് വൈസും അതിൻ്റെ പ്രിൻ്റാണെങ്കിലും നല്ല ഒരു അടിപൊളി പ്രിൻ്റാണ്, ബാട്ടിക് പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത്. അതാണ് നെക്സ്റ്റ് ഡിസൈൻ. ഇത് നെക്സ്റ്റ് വൺ ഇതിൽ വരുമ്പോൾ നമ്മുടെ ഒരു ഇത് പല്ലു വന്നേക്കുന്നു. ബോഡിയിൽ വന്നേക്കാൻ നമ്മുടെ ഒരു ഓവൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ഐസിൻ്റെ ഒരു പാറ്റേൺ രണ്ടെണ്ണമായിട്ടാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അതാണ് പ്രിൻ്റ്, കളർ സെയിം. ഇത് ലാസ്റ്റ് വൺ, ഷെയ്ഡ് സെയിം. ഇതിലൊരു ഫ്ലവറിൻ്റെ സ്റ്റൈലിലുള്ള ബാട്ടിക് പ്രിൻറ്റാണ് വന്നേക്കുന്നത്. സിൽവർ ചെറിയ ബോർഡറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു ബാട്ടിക് ബോർഡറും വരുന്നുണ്ട്. ഇത് അതിൻ്റെ പല്ലു വന്നേക്കുന്നു. ഫുൾ ഒരു ബാട്ടിക് പ്രിൻറ്റ് വരുന്ന പല്ലു. ബ്ലൗസിലും പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡേഴ്സിൽ ആ ഒരു ബാട്ടിക് പ്രിൻറ്റ് വരുന്നു. റേറ്റ് 1190 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പം കളക്ഷൻസ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡേ പുതിയ കളക്ഷൻസ് ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.